1986 രൂപീകൃതമായ സംസ്ഥാനത്ത് പൊതുവിലുള്ളത് ഒരു ഭാഷ മലയാളം. പക്ഷേ ഈ ഭാഷ നമ്മൾ പറയുന്ന വിധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്തമായിട്ടാണ്. കുറുക്കി പറയുന്ന വടക്കുള്ള കടത്തനാട്ടുകാർ തൊട്ട് ബഹുവചനത്തിൽ പറയുന്ന തിരുവനന്തപുരത്തുകാർ വരെ. ഉദാഹരണത്തിന്, കടത്തനാട്ട് നമ്മളൊരു ബസ്സിൽ കയറിയാൽ സ്ഥിരമായി കേൾക്കാൻ കഴിയുന്ന ഒരു പല്ലവിയുണ്ട്, കിയോണ്ടോ കിയാണ്ടോ കിയാണ്ടോ കിയാണ്ട് 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 നാക്കി 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 കിയ കിയ കിയ. ഇവരെന്താണ് പറയുന്നത്? ഒന്നുമില്ല, ഇറങ്ങാനുണ്ടോ ഇറങ്ങാനുണ്ടോ ഇറങ്ങാനുണ്ട് ഇറങ്ങാനുണ്ട് എന്നാ ഇറങ്ങ് എന്നാ ഇറങ്ങ് ആ ഇറങ്ങ് ഇറങ്ങ് ഇതേ ഉള്ളൂ. പക്ഷെ ആ നാട്ടുകാർ പറയുന്ന ആ വിധമാണ്. എന്നാൽ ഒരു വ്യത്യാസവും കൂടാതെ കേരളീയൻ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒന്നുണ്ട്, ഇരട്ട പേരുകൾ. ഒരു കൊച്ചു ചോദ്യാവലിയോടുകൂടി ഈ നാടകം നമ്മൾക്ക് ആരംഭിക്കാം. അപ്പം ഇരട്ട പേരുകൾ നമുക്ക് അറിയാവുന്നത് ചിലത് തന്നെ ഉത്തരം പറയാൻ എല്ലാം റെഡി അല്ലേ? കേരള രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യൻ ലീഡോ കെ കരുണാകരൻ. ശരി ഉത്തരം. അടുത്ത ചോദ്യം, സിനിമയിലെ വല്യേട്ടൻ മമ്മൂട്ടി. കറക്റ്റ്. കേരള രാഷ്ട്രീയത്തിലെ ഇരട്ടച്ചങ്കൻ പിണറായി. ഈ പ്രശസ്തരുടെ ഇരട്ട പേരുകളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്, പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം ഉത്തരം പറഞ്ഞു. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന മകന്റെ സ്വന്തം അച്ഛന്റെ ഇരട്ട പേര് അറിയാമെങ്കിൽ ഉണ്ടാവുന്ന സ്ഥിതി, ആ ദുരിതം അടുത്ത വെല്ലോടുകൂടി ആരംഭിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചിരിച്ച് ഈ ദുരിതത്തെ പ്രോത്സാഹിപ്പിക്കുക. അമ്മേ അമ്മേ ഓടി വാ അമ്മേ. എന്തു വാടാ, എന്തിനാ ഈ പെണ്ണ വെക്കുന്നത്? അമ്മേ എനിക്ക് പേടിയാവുന്ന. അമ്മേ എന്തിനമ്മനെ പേടിക്കുന്നത്? അമ്മേ അപ്പന് ഇപ്പൊ ഇങ്ങ് വരും, വന്നു കഴിഞ്ഞാ പാട് ഉറക്കം വായിക്കാൻ പറയില്ലേ? അതിനെന്താടാ, അത് നല്ലതല്ലേ? ഉറക്കം വായിച്ചു പഠിച്ചാ അത് മനസ്സിൽ ഉറച്ചു നിൽക്കും. ഓ ഈ അമ്മയുടെ കാര്യം, അതിന് അമ്മ ഇന്ന് വായിക്കേണ്ടത് പാഠം ഏഴാണ്. അത് അത് കുറുക്കിനെ കുറിച്ചുള്ള പാഠമാണ് അമ്മേ. കുറുക്കനോ? ആ എന്താന്ന് വെച്ചാ നീ അങ്ങ് വായിച്ചു പഠിക്കുക. അമ്മേ അമ്മേ ആ പറയടാ. അമ്മ പറഞ്ഞു, അപ്പന്റെ ഇരട്ട പേര് എന്താണമ്മേ? ഓ അത് നിനക്കറിയാത്ത പോലെ കുറുക്കൻ. അതെ അമ്മേ, കുറുക്കൻ. അമ്മേ എനിക്ക് പേടിയാവുന്ന. അമ്മേ അപ്പം വന്ന്. ഇപ്പൊ നിനക്ക് മാത്രല്ലടാ എനിക്കും പേടിയാകുന്നു. ഈ സർക്കാരിന്റെ ഒരു കാര്യം, കുറുക്കൻ വല്ല കാക്കയെ കുറിച്ചോ പൂച്ചയെ കുറിച്ചോ ഈ പിള്ളേരെ പഠിപ്പിച്ചുകൂടെ? അമ്മേ ഈ കുറുക്കനെ ഇംഗ്ലീഷിൽ എന്തോ അമ്മേ പറയുന്നേ. നിന്റെ ആ ഫോൺ എടുത്ത് വെച്ച് കുത്ത്, എപ്പോഴും ഞോട്ടിക്കൊണ്ടിരിക്കുന്ന കാണാമല്ലോ. ഓക്കെ ഓക്കെ. ഗൂഗിളിൽ കുറുക്കൻ മീനിങ് ഇൻ ഇംഗ്ലീഷ് ഫോക്സ്. എന്താ കണ്ടുപിടിച്ചോ? യെസ് 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 ഫോക്സ്. എന്തിനാ അമ്മേ അപ്പനെ എല്ലാരും കുറുക്കാന്ന് വിളിക്കുന്നേ? വല്ല പുലിയൊന്നും ആയിരുന്നെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ പുലിമുരുകം പോലെ പുലിത്തോമ. അപ്പൊ ഞാൻ ആരാ? കുട്ടിപ്പുലി. ഇതിപ്പോ എല്ലാരും എന്നെ കുറുക്കന്റെ മോനെ കുറുക്കന്റെ മോനെ എന്ന അമ്മ വിളിക്കുന്നേ. പുലിയെ, അതിനങ്ങേര് പണ്ട് പശുവിനെ ആടിനെ ഒന്നും അല്ലല്ലോ മോഷ്ടിച്ചിരുന്നത്, കോഴികളെയല്ലേ? ഓ കോഴിക്കള്ളനായതുകൊണ്ടാണോ അപ്പനെ അങ്ങനെ വിളിക്കുന്നേ? അതെ, നിന്റെ അപ്പനും അപ്പൂപ്പന്മാർക്കും ഒക്കെ ആ തൊഴിലായിരുന്നു. അയ്യോ, അപ്പൊ ഞാൻ വളർന്നാൽ ഞാനും കോഴിക്കള്ളനാവുമോ അമ്മേ? ഇല്ലടാ മോനെ, ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ അമ്മേ, ഞാൻ കള്ളനാവാതിരിക്കാനാണോ?
അല്ല, നീ വളരാതിരിക്കാൻ മാസം കുത്തിയാ കുമ്പളം മുളയ്ക്കുമോ? അമ്മയുടെ ഒരു കാര്യം, അമ്മേ കുറുക്കൻ പാടമേല്. എന്റെ കർത്താവ് വിശ്വസിച്ചേ. അമ്മേ, എന്നാ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ അമ്മേ കോഴിക്കള്ളനായി അപ്പന്റെ അമ്മയെ കട്ടത്? അതിന് കുറച്ച് പുളിക്കും. എന്റെ വീട്ടിൽ കോഴി കക്കാൻ കയറി അങ്ങനെ ഞാൻ പിടിച്ചതാണ്. അന്ന് പിടിച്ച പിടി ഇന്നും വിട്ടിട്ടില്ല. ഓ, അമ്മ അന്ന് ആ പിടി വിട്ടിരുന്നെങ്കിൽ എനിക്കിനി ഗതി വരുമായിരുന്നോ അമ്മേ? വായിക്കാമേ. പാഠമേഴ്, രാത്രിയാവുന്നു, പട്ടികൾ മോങ്ങുന്നു, കുറുക്കൻ കൂവുന്നു. എടാ, നീ ആ കുറുക്കൻ അങ്ങ് വിഴുങ്ങ്, ബാക്കി വായിച്ചാ മതി. അയ്യോ അമ്മേ, ഞാൻ ചത്തുപോവില്ലേ? ഓ, ഈ അമ്മയുടെ ഒരു ബുദ്ധി. ഞാൻ കുറെ വിരിങ്ങി വിരിങ്ങി ഇന്ന് ഈ പാഠം വായിച്ചു തീർക്കും. ആ മോൻ വിഷമിക്കണ്ട, മോൻ പോയി കുരിശ് വരച്ചിട്ട് കിടന്നുറങ്ങും, സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇവിടെ വേണം, നിന്നെ ഇനി ശരിയായി തരവടം. ഞാൻ എന്തു തെറ്റ് ചെയ്തത്? എന്നെ വിടാൻ, എന്നെ വിടാൻ. നീ എന്ത് പടാനെ വിളിച്ച? ഞാനൊന്നും വിളിച്ചില്ല, നമ്മൾ ജസ്റ്റ് ടോക്കിംഗ്. എന്റെ തോമാച്ചായ, എന്തോ നാണ് ഇവിടെ ഒരു ബഹളം. എടാ കൊച്ചിനെ, എന്തുവാ? എന്റെ ചേച്ചി, either come from Dallas, but he treats me like Dallas. ഞങ്ങൾ കോഴിക്കോട്ടുള്ള നിപ്പിനെ കുറിച്ചാണ് ടോക്ക് ചെയ്തത്. എനിക്ക് കോഴിക്കോട്ടേക്ക് പോണം, അതിന് കുറുക്കാഞ്ചേരി പോകുന്ന ബസ്. Where can I catch it? അത് മാത്രം പറഞ്ഞത് ഓർമ്മയുള്ളൂ. അതെ, കൊച്ചിന്റെ അറിവില്ലായ്മ അല്ലേ, നിങ്ങൾ അന്ന് വിട്ടുകള. ചേട്ടാ, എനിക്കറിയില്ലായിരുന്നു നാട്ടുകാർ ഇത്രയും റെസ്പെക്ട് ചേട്ടനെ തരുന്നെന്ന്. ഓ, സമ്മതിക്കും. ക്ഷമിക്ക്, ക്ഷമിക്ക് ചേട്ടാ. മാപ്പ് പറയടാ, കെട്ടിപ്പിടിച്ച് മാപ്പ് പറയടാ. കെട്ടിപ്പിടിച്ചോ? അതേടാ, ഒന്ന് കെട്ടിപ്പിടിച്ച് മാപ്പ് പറയടാ. മാപ്പൊന്നും വേണ്ട, കൊച്ച പോയിക്കോ. അപ്പൊ ചേട്ടാ, സോറി കേട്ടോ. ഒന്ന് ഒന്ന് ചിരിക്കാമോ? ഒന്ന് ചിരിച്ചേ. പറ്റത്തില്ല, എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ചിരി ചിരിക്ക്, ചിരിക്ക്, ചിരിച്ച് പറ്റത്തില്ല. എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ പിന്നെ ശരി. ശരി, നല്ല കൊച്ചല്ലേ. പാവം, ഞാൻ തെറ്റിദ്ധരിച്ചു. കൊടുക്ക, കൊടുക്കോ, കൊടുക്കോ. എടി ത്രേസ്യാമേ, ത്രേസ്യാമേ, എവിടെ നമ്മുടെ മകൻ? അവനെ വിളിച്ചു. അവൻ ഉറങ്ങി. പാഠം വായിച്ച് കേൾപ്പിക്കാതെ അവൻ അങ്ങനെ ഉറങ്ങിയാൽ ശരിയാകത്തില്ലല്ലോ. ആ, വായിച്ച് കേൾപ്പിക്കണമല്ലോ. ആ, ഞാൻ വിളിക്കാം. അപ്പ, അപ്പ എന്നെ വിളിച്ചായിരുന്നു അപ്പ. ആ, വിളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പരീക്ഷ? അത് ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു അപ്പ. ജയിക്കും? അതില്ല അപ്പ, ചോദ്യങ്ങൾ എളുപ്പമായിരുന്നെങ്കിലും ഉത്തരങ്ങളൊക്കെ വളരെ പാടായിരുന്നു. എന്താ ഇത്ര വിഷമമുള്ള ചോദ്യം? ഒരു ചോദ്യം എന്നോട് നീ ചോദിച്ചേ. അത് അപ്പ ഒരു ചോദ്യം ചോദിച്ചത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാന്ന്. ഉത്തരം നീ എന്താ എഴുതി? നരേന്ദ്രമോദി. അയാള് പ്രധാനമന്ത്രി അല്ലേടാ. കണ്ടോ അപ്പ, ഉത്തരം ബുദ്ധിമുട്ടാണ്. അപ്പൊ പറ, ആരായിരിക്കും പ്രസിഡന്റ് എന്ന്? അതെ, അതാരെങ്കിലും ആട്ടെ, ട്രംപ് ഒന്നും അല്ലല്ലോ.
അതല്ല അപ്പ ഓ ഇത് നിന്റെ ബാത്റൂം പോക്കൊക്കെ പാഠം വായിച്ചു കഴിഞ്ഞിട്ട് മതി. അപ്പൊ അടുത്ത പാഠം എട്ട്. അതെന്ത് ഇപ്പൊ കണക്കിലൊക്കെ ആറ് കഴിഞ്ഞാൽ എട്ടാണ്. അതല്ല അപ്പ പാഠം 7 പഠിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അങ്ങനെ ചോദിച്ചാല് ഞാൻ തന്നെ. അപ്പനാണോ കളി? വായിക്കണ പാഠം 7. ഓ ശരിയപ്പ. പാഠം 7 രാത്രിയാകുന്നു, പട്ടികൾ മോങ്ങുന്നു, കൂവുന്നു. അപ്പ ഈ പെണ്ണുങ്ങൾ മല ചവിട്ടുന്നത് ശരിയാണോ അപ്പ? ദേ നമ്മുടെ പള്ളിയിലെ ഒരു ചേട്ടൻ അത് തെറ്റാണെന്ന് പറഞ്ഞ് കൊറേ ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ടപ്പ. എടാ നീ അവിടെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ, നീ അതൊന്നും അന്വേഷിക്കണ്ട. എന്റെയും ആ ഫേസ്ബുക്കുകാരന്റെ മനസ്സിൽ തന്നെ പിടിച്ചെടുത്തു ആവും ഒന്ന് മല കയറാമെന്ന് വിചാരിച്ചതാ. ഈ കോടതിയെങ്ങാണ് നീതി മാറ്റി പെണ്ണുങ്ങൾ കയറണ്ടെന്ന് പറയുമോ ആവും. നീ പാഠം വായിക്കണ. വായിക്കാം വായിക്കാം. പാഠം 7. ഓ നീ ആ കൂവുന്നതല്ലേ നിർത്തിയത്? അവിടെ തുടങ്ങിയാ മതി. അതല്ല അപ്പ ആദ്യം മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ശരി തുടങ്ങാം. ശരി. പാഠം 7 രാത്രിയാകുന്നു, പട്ടികൾ മൂങ്ങുന്നു, കൂവുന്നു. അപ്പ നമ്മളിനി എന്നാ അപ്പ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നേ? അതെന്തിനാണ് ഫ്ലാറ്റ്? അപ്പൊ ഇനി വെള്ളപ്പൊക്കം വന്നാലും പേടിക്കണ്ടല്ലോ. അപ്പൊ ഭൂമികൾക്കും വന്നാലോ? അത് ഞാൻ ചിന്തിച്ചില്ല. അപ്പന് എന്തൊരു ബുദ്ധിയാ. മതി മതി, അപ്പനെ സൂചിപ്പിക്കണ്ട, പാഠം വായിക്കണ. പാഠം 7 അമ്മേ ഫുഡ് ഇപ്പൊ എടുത്ത് വെക്കണ്ട. അതെ പാഠം വായിച്ച് കഴിഞ്ഞിട്ടും മതി കേട്ടോ. രാത്രി ആകുന്നു, പട്ടികൾ മോങ്ങുന്നു. അപ്പ അപ്പൻ അപ്പന്റെ ഫോൺ നമ്പർ ഡേയ്സി മിസ്സിന് കൊടുത്തായിരുന്നു. നിന്റെ ടീച്ചറല്ലേ, നീയൊക്കെ തെറുതലെ കാണിച്ചാൽ അറിയാൻ. എന്തേ മിസ് പറഞ്ഞു മിക്കവാറും അപ്പന്റെ വാട്സാപ്പ് ഡിസ്പ്ലേ പിക്ക് കാണാറുണ്ടെന്ന്. ആ കുട്ടിയുടെ ഒരു കാര്യം എന്തിനാ നോക്കുന്നതെന്നും ഡേയ്സി പറഞ്ഞില്ലല്ലോ അല്ലേ? പറഞ്ഞു. അത് പറഞ്ഞോ? ടീച്ചറിന്റെ മോളെ കുസൃതി കാണിക്കുമ്പോ ടീച്ചർ ആ പടം കാണിച്ച പേടിപ്പിക്കുന്നെ. അത് കണ്ട് പേടിച്ച് ആ കുട്ടി പോയി ഉറങ്ങിക്കോളൂന്ന്. അവന്റെ ഒരു ടീച്ചർ ഒരു വാട്സാപ്പ്. പാഠം വായിക്കണം. രാത്രിയാകുന്നു, പട്ടികൾ മോങ്ങുന്നു, കൂവുന്നു. നീ കുറെ നേരമായി തുടങ്ങ. എന്താ വലിയ വലിയ ബഹളം കേൾക്കുന്നേ? നീ നാളെ വലിയ ഹർത്താലോ ബന്ധോ വല്ലതും ആണോ? നമസ്കാരം നമസ്കാരം. എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ പഞ്ചായത്തിന്റെ എന്താന്താരാഷ്ട്ര പ്രശ്നവും ഈ റൂമിൽ തോട്ടക്കട ബന്ധിച്ചിരിക്കും. പക്ഷേ എന്താ പേര് പറഞ്ഞു? ഇവിടുത്തെ പ്രശ്നം തീർന്നു തരൂ. എന്റെ മോൻ അവരാണോ ഇവിടുത്തെ പ്രശ്നം? ഈ പഞ്ചായത്ത് മുഴുവൻ അവരുടെ പ്രശ്നമാണ്.
ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമില്ല. പാടവേ അവൻ വായിക്കുന്നില്ല. വളരെ പോയിട്ട് ഒരു പുസ്തകം പോലും വായിക്കാത്തവന് അങ്ങ് തിരുവനന്തപുരം നിയമസഭയിൽ കേട്ടിട്ടുള്ളവനായി റോബി തുടക്കാറിൽ. നീ ധൈര്യമായിട്ട് വായിക്കണം മോനെ. നിങ്ങളൊക്കെ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വായിക്കും, സത്യമായിട്ട് ഞാൻ വായിക്കും. നീ വായിച്ചോളാം മോനെ, നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ എന്റെ പ്രസ്ഥാനവും ഈ പഞ്ചായത്ത് നിന്നോട് കൊടുക്കണം. എന്നാ ഞാൻ വായിക്കാം. പാഠം 7. രാത്രിയാകുന്നു, പട്ടികൾ പോകുന്നു, കുറുക്കം കോന്നു. അതെ ചേട്ടാ, ഈ കുറുക്കൻ ചേരിക്കുള്ള വഴി അല്ല വണ്ടി ഇവിടെ നിന്ന് കിട്ടും വഴി അല്ലേ? നീയൊക്കെ ഇറന്ന് മേടിക്കും.